അഫ്സലിന് നാടിന്റെ സ്വീകരണം. തേക്കിന്റെ നാടായ നിലമ്പൂരിൽ നിന്നും സഞ്ചാരികളുടെ സ്വപ്നഭൂമിയായ ലഡാക്കിലേക്ക് ബൈക്ക് റൈഡിംഗ് ക്ലബായ തേക്ക്ലാൻഡ് റൈഡേഴ്സിന്റെ നേതൃത്വത്തിൽ ബൈക്കിൽ യാത്ര പോയി തിരിച്ചെത്തിയ നിലമ്പൂർ രാമൻകുത്ത് സ്വദേശിയും ട്രോമ കെയർ അംഗവും ജൻശ്രീ ക്ലബ്ബ് സെക്രട്ടറിയുമായ അഫ്സൽ എപിക്ക് രാമൻകുത്ത് ജൻശ്രീ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ജൂലൈ 30ന് നിലമ്പൂരിൽ നിന്നും തുടങ്ങിയ യാത്ര ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രദേശവും സഞ്ചാരികളുടെ സ്വർഗ്ഗഭൂമിയുമായ കാശ്മീരിലെ ലഡാക്ക് ഉൾപ്പെടെ രാജ്യം മുഴുവൻ ചുറ്റിക്കണ്ട 10,000 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഓഗസ്റ്റ് 29നാണ് അഫ്സൽ നാട്ടിൽ തിരിച്ചെത്തിയത്. പ്രതിസന്ധികളെ തരണം ചെയ്ത് സ്വപ്നഭൂമിയിലേക്ക് യാത്ര പോയി തിരിച്ചെത്തിയ അഫ്സൽ എപിക്ക് ജനശ്രീ ക്ലബ്ബ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ഈ കോവിഡിന്റെ മഹാമാരി കാലത്തൊക്കെ എല്ലാ വീട്ടിലും പിന്നെ മരുന്ന് കൊണ്ടേ കൊടുക്കാൻ എല്ലാത്തിനും വിഷയങ്ങൾ എടുത്തു വേണമല്ലോ, എല്ലാത്തിനും സജീവമായിട്ട് നിൽക്കുന്ന അഫ്സല് നമ്മളൊക്കെ എല്ലാവരും പോലത്തെ പിന്നെ ഒരു സ്വപ്ന യാത്ര നിർവഹിച്ചു വന്നു. അപ്പോ ചെക്കന്മാർ അല്ലെ തീരുമാനിച്ചു നമ്മളെ സെക്രട്ടറിക്ക് ഒരു ക്ലബിന്റെ പേരിൽ അഭിനന്ദന ചടങ്ങ് നടക്കുകയാണ്. അപ്പൊ നമ്മള് വാർഡ് കൗൺസിലർ വിളിച്ചിരുന്നു, കൗൺസിലറിന്റെ ഫാമിലി സംബന്ധമായിട്ടുള്ള വിഷയം ഉണ്ടായതുകൊണ്ട് തിരുമ്പമുണ്ടേ അകമ്പാടത്തെ പോകാൻ നമ്മൾ വിളിച്ചിരുന്നു. കൗൺസിലർ നമ്മളെ എല്ലാമായ കുഞ്ഞിനും കൂടുണ്ട്, കുഞ്ഞിമൂന്ന് പ്രത്യേകം, അതുപോലെ നമ്മളെ മാഷ് ക്ലബിന്റെ പേര്. ഈ അഫ്സലിന്റെ യാത്ര വളരെ സാഹസികമായ ഒരു യാത്ര കഴിഞ്ഞു വന്നിരിക്കുന്ന അഫ്സലിനെ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം രാമകുത്തിനെ സംബന്ധിച്ചിടത്തോളം അഫ്സൽ ചെയ്തിരുന്ന ഒരു മഹാപ്രവൃത്തി, ഒരു വലിയ സാഹസിക നിർണയം. ക്ലബ് പ്രസിഡന്റ് എ പി ഉമ്മർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തോണിപ്പൊയിൽ വാർഡ് കൗൺസിലർ റസിയ ടീച്ചർ മൊമൻഡോ നൽകി. സീനിയർ ടീച്ചർ ഉമ്മർ മാഷ്, ഫിറോസ് ഖാൻ, എം ടി റഷീദ്, സി കെ ശംസു തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു.